ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കാണിക്കുന്ന നോമ്പ് ടൈം ആണല്ലേ. അപ്പൊ എല്ലാം നോമ്പ് ടൈം നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു നോമ്പ് എടുക്കാന്ന് വിചാരിച്ചു സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാം ലാസ്റ്റ് നോമ്പുകൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നോമ്പ് കാണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേസ്, നമ്മുടെ ചെറുക്കൻ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് വന്നിരിക്കുവാണ് സുഹൃത്തുക്കളെ. ഹേയ്, എന്ത് പറയണു മോനിസെ, സുഖല്ലേ? എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഗേൾഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയണു? ഇവിടെ ചെക്കൻ കസിൻ ചെക്കനാണ് കേട്ടോ. നമ്മൾ ഇന്ന് നോമ്പെടുക്കാൻ പോവാണ്. ഞാൻ മാത്രല്ല, ഇവൻ മാത്രല്ല, എന്റെ രണ്ട് ചെങ്ങായിമാരും കൂടി ഉണ്ട് ഗൈസ്. എല്ലാരും കൂടി നമ്മൾ ഇന്ന് അത്താഴം കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്, രാവിലെ തന്നെ. അപ്പൊ അത്താഴം കാര്യങ്ങളൊക്കെ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാതിരിക്കാനുള്ള പരിപാടിയാണ്. ഇപ്രാവശ്യം നമ്മൾ നോമ്പിന് എന്തായാലും സെറ്റായിട്ടാണ് ഗൈസ് നോമ്പെടുക്കുന്നത്. നമ്മളെ ആരെ ഡിസ്ട്രാക്ട് ചെയ്താലും നമ്മൾ ഡിസ്ട്രാക്ട് ആവുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യം നമ്മൾ വീഴത്തില്ല ഗൈസ്. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു അത്. പെട്ടെന്ന് നടത്തിയൊരു നോമ്പാട്ടോ. ഇന്നലെ രാത്രി അമ്മയോട് ജസ്റ്റ് പറഞ്ഞു നാളെ നോമ്പ് എടുക്കുന്നുണ്ട്, ഫുഡൊക്കെ റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അത്രേ ഉള്ളു ഗൈസ്, ഇന്നേരം അത്താഴം കഴിക്കാം. കാരണം ഇനി വൈകി കഴിഞ്ഞാൽ നമുക്ക് അത്താഴം കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അത്ര വൈകിയൊന്നുമില്ല, ബട്ട് ഒരു അഞ്ചു മണിക്കുള്ളായിട്ട് ഫുഡ് കഴിക്കണം. അഞ്ചു മണിയല്ല, ബാങ്ക് വിളിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കേണ്ടതുണ്ട് ഗൈസ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൈസ്. അപ്പൊ ഇനി നേരെ അത്താഴം കഴിക്കാൻ പോകാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പൊ എനിക്ക് ഇത് ടാസ്ക് ആയിട്ട് പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കാതെ എനിക്ക് ഒരു ഒന്നര ദിവസം വളരെ പിടിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചേക്കാൻ പറ്റും ഗൈസ്. ബട്ട് അങ്ങനെയല്ല, ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വള്ളം പോലും പിടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അതാണ് എനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിനക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുന്നതോറും വള്ളം കുടിച്ചോണ്ടിരിക്കണം ഗൈസ്. നിന്റെ അഭിപ്രായം എന്താണോ? എനിക്കെന്താ ഫുഡാണോ? എനിക്ക് അതന്നെ, ഫുഡ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇപ്പൊ നല്ല ചൂടല്ലേ, പൊതുവേ നല്ല ഇപ്പൊ ചൂട് തന്നെയാണ്. ഭയങ്കര പാടായിരിക്കും, ഭയങ്കര പാടായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പേലും നമുക്ക് അവിടെ പയ്യന്മാരൊക്കെ പിക്ക് ചെയ്ത് അത്താഴത്തിലേക്ക് പോകാല്ലേ. അത്രയുള്ളൂ, അത്താഴം കഴിക്കാൻ വേണ്ടി പോവാ ഗൈസ്. ഇനി അത്താഴം കഴിക്കാൻ പോയിട്ട് രാവിലെ ഉച്ചക്കത്തി വൈകുന്നേരത്തി ഒരുമിച്ച് രണ്ട് തണ്ടികൾ ഉണ്ട്. ഇവരുടെ കാര്യം എന്താണെന്ന് പറയണം, എന്താ കാര്യം പറയണോ? നോമ്പാണ് ഗൈസ്, അപ്പൊ ഇവർക്ക് അത്താഴം കഴിക്കണം. അതുപോലെ തന്നെ നമുക്കും അത്താഴം കഴിക്കണം. കള്ള നോമ്പാണോ? കള്ള നോമ്പാണോ? സത്യമാണ്, അന്ന് നോമ്പെടുക്കില്ലേ ഇവിടെ. എനിക്ക് തോന്നുന്നുണ്ട് അറിയാതെ വള്ളം കുടിച്ച്, അറിയാതെ വള്ളം കുടിച്ചതാണോ? അറിയാതെ ഫുഡ് കഴിച്ചു, അറിയാതെ ഫുഡ് കഴിച്ചു പോയതാ ഗൈസ്. അപ്പൊ ഇനി നേരെ അത്താഴം കഴിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ മുന്നിൽ പോലീസാണോ? അപ്പൊ അത്താഴം കഴിക്കുന്നതിന് വേണ്ടി അത്താഴത്തിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കേണ്ടതുണ്ട് ഗൈസ്. അത്താഴത്തിന് മുന്നേ എന്തോ വേറെന്തോ സംഭവം ചൊല്ലണല്ലോ. കഴിച്ചതിന്റെ അല്ല, കഴിക്കുന്നതിന് മുന്നേ അല്ലേ? ഓക്കെ, കഴിക്കുന്നതിന് മുന്നേ മതിയല്ലേ? ഓക്കെ, അത് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഗൈസ് നമുക്ക് അത്താഴം കഴിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇന്നത്തെ ദിവസം എങ്ങനെ ഫുഡ് കഴിക്കാതെ നീക്കും എന്നാണ് ഗൈസ് നമ്മൾ നോക്കാൻ പോണത്. എന്നാലും ഒരിക്കൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സക്സസ്ഫുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റൂല, പറ്റൂല ഗൈസ്, ഒന്നുമില്ല. ഇപ്പൊ 4 മണിയാണ്, ഇനി എനിക്ക് ഒരു 3 മണി കഴിച്ചാ പോരെ. അങ്ങനെ പറയണോ? കുഴപ്പമുണ്ടായില്ലല്ലോ, അതെയാ? സീരിയസ്ലി ഉറങ്ങിക്കൂടെ ഒരു ഗൈസ്? ഈരടാ. ഓക്കെ ഓക്കെ, നേരെ പോവാ. എന്താണ് അവിടുത്തെ സ്പെഷ്യൽ നോക്കാം. സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ടാവും. ക്ലോസ് ആണാ ഷോപ്പ്? ക്ലോസ് ആണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വളക്ക ഗൈസ്. വളച്ച് നമുക്ക് കുറച്ച് 10 കിലോമീറ്റർ അപ്പുറം ഒരു ഷോപ്പ്, എന്തായാലും ഫുൾ ടൈം ഓപ്പൺ ഉള്ള ഷോപ്പ് ഉണ്ട്. ക്ലോസ് ആണ്, ക്ലോസ് ആണ്. വളക്ക, വളക്ക ഗൈസ്, അവിടെ എത്തിയിട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളൊരു ഹോട്ടൽ വന്നിട്ടുണ്ട്. പക്ഷേ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അവിടെ വന്നത്? 10-50 കിലോമീറ്റർ ഗൈസ്. നമ്മളെ നാട്ടിൽ ഒരു ഷോപ്പില്ലല്ലോ, ഒരു ഷോപ്പില്ല, ഒരു ഷോപ്പില്ല ഗൈസ്. വയറ്റുമൊക്കെ പൂമ്പാറ്റ മറക്കുന്ന അവസ്ഥയാണ് ഗൈസ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തു ഗൈസ്, ഇന്നലെ ഫുഡ് ഉണ്ട്, ഫുഡ് ഉണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെ മൈൻഡിൽ വെച്ചു. അത് ആ ഷോപ്പിൽ ലൈറ്റിംഗ് എത്തിച്ചിട്ടില്ല, പോവൻ ഫുള്ള് മങ്ങനെ പോലെ എത്തിച്ചിട്ടില്ല. ഷോപ്പ് പറഞ്ഞിട്ടുണ്ട് പോകുമ്പോഴേക്ക് രണ്ടിപ്പേര് പോലുമില്ല ഗൈസ്. അപ്പോഴും ഫൈനലി നമ്മൾ ഇവിടുന്ന് അപ്പം മിക്സും അതുപോലെ തന്നെ പൊറോട്ട മിക്സ് ഉണ്ട്, പിന്നെ കാട ഫ്രൈ ഉണ്ട്. ഇതിന് ഇതൊക്കെ അടിക്കാനുള്ള പരിപാടിയാണ്. ഇനി രണ്ടെണ്ണം വരാനും ഉണ്ട്. ഇനി നമുക്ക് ഇത് അടിച്ച് തീർക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ അത്താഴം ഇത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഗൈസ്. ഈ കാണുന്നത് എന്താണ് ഗൈസ്? ചായ മേല് ബൂസ്റ്റ് വയ്ക്കല്, ബൂസ്റ്റ് മേലെ ഹോർലിക്സ് വയ്ക്കല്. ബ്രോ ഗൈസ്, അവിടെ കാറിന് വാള് വെച്ച് നശിപ്പിക്കരുത് കേട്ടാ, രസമുണ്ടാ? ഗൈസ്, അപ്പൊ ഇങ്ങനെ നോമ്പ് കാലൊക്കെ ആയിരിക്കും, ഉച്ചയായിരിക്കുവാണ് സുഹൃത്തുക്കളെ. അതായത് ഉച്ചയായി നമ്മള് വെള്ളം കുടിക്കാതെ, അതുപോലെ തന്നെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുവാണോടാ? സത്യം പറഞ്ഞ, നീ വീട്ടിൽ പോയി വെള്ളം കുടിച്ചിട്ടാ? സത്യം പറഞ്ഞൊന്നുമില്ല,
അങ്ങനൊന്നുമില്ല. നോമ്പായ കുടിച്ചൂടാ, നീ കുടിച്ചാ? കുടിച്ചില്ലല്ലോ. കുടിച്ചില്ലല്ലോ. ഞാൻ ഇവന് നല്ല സത്യസന്ധമായിട്ടാണ് ഗൈസ് നോമ്പ് കാണാൻ കിടക്കുന്നത്. ഞാൻ എന്തായാലും സത്യസന്ധമായിട്ടാണ്. നീ സത്യസന്ധമായിട്ടാണ്? ആള് നീയോ? ആണാ. എന്താ സത്യം? ഏ, 5 മണിക്ക് കഴിച്ചു എന്നാണ്. 5 മണി കഴിച്ചു, പിന്നെ ഉച്ചക്ക് ചോറ് കഴിച്ചു, രാവിലെ ചായ കുടിച്ചു, പിന്നെ നമ്മള് ഹോട്ടലിൽ പോയി രണ്ട് പൊറോട്ടയും കഴിച്ച്. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല നീ ഉച്ച വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട് നിക്കുന്നേ. ഞാൻ രാവിലെ 4 മണി വരെ ഫുഡ് കഴിക്കാതെ ഉറങ്ങുന്നതാ. പിന്നെ ഇതൊക്കെ എന്ത്? വിശ്വസിച്ചേ പറ്റൂല്ലേ. ഫുഡ് കഴിക്കാണ്ട് ഉച്ച വരെ കടന്നുറങ്ങും. എന്തിട്ട് അത് ശീലായിട്ട് അപ്പുവട്ടൻ നോമ്പെടുത്തിന്? നീ വെറുതെ എന്നെ മറ്റേ വട്ടത്തേക്ക് ഇറങ്ങി നൂക്കനാണല്ലോ. അത് ഉറങ്ങുവാണ്. പക്ഷെ ഇത് ഉറങ്ങാതെയാണ്. 5 മണിക്ക് വീട്ടിലെത്തി, ആരും 7 മണിക്ക് വീട്ടിലെത്തി. ഒരു 2 മണിക്കൂറായിട്ടാണ് ഗൈസ് ഉറങ്ങിയത്. അത് എന്നെ എണീച്ചു. കാരണം ഉറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാം കമന്റ്. നോമ്പാണെങ്കിൽ ഉറങ്ങാൻ പാടില്ല എന്ന്, ഉറങ്ങാൻ പാടില്ല ഉണ്ടാ? അങ്ങനല്ല, അത് കൊറേ നേരം ഉറങ്ങാൻ പാടാന്നുണ്ടാ? അപ്പൊ അവർക്ക് പണിയിട്ട് തരാൻ വേണ്ടി പറഞ്ഞു. അല്ല, 5 മണിക്ക് അങ്ങനല്ല, അത് ഫുഡ് കഴിച്ചിട്ട് കൊറേ ഉറക്കും. 4 മണി വരെ ഉറങ്ങിക്കൂടാ. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ കമന്റ്. എന്തായാലും ഞാൻ ഉറങ്ങിയില്ല. ഈ യൂട്യൂബിലോട്ട് നാട്ടിക്ക് ഞാൻ നാളുണ്ട്. ഒരു നോമ്പെടുത്തൂടെ എനിക്ക്. ക്ലോക്ക് തിരിച്ച് 2 മണി ആയിക്കണോ രമേശി? 2 മണി ആയി, ഇനി പോയി കിടന്നുറങ്ങിയത്. നവലു നീയൊന്ന് കാണുന്നില്ലടാ. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കൂ. നോമ്പില്ലവരെ നോമ്പില്ലവരെ ഇങ്ങനെ ചെയ്തുകൂടാ? നിങ്ങൾ സ്വർഗത്ത് പോവില്ല. ആ, നിങ്ങൾക്കൊന്ന് സ്വർഗത്ത് പോണ്ടേ? ആണ്ട് നോമ്പ് മുറിക്കുമ്പോ ഇത് ഇത് നോക്കി വെച്ചോട്ടാ, ഇത് കണ്ടു വെച്ചോ. നോമ്പ് മുറിക്കുന്നടാ ഇവിടല്ലേ? ഈ പറയുന്നതിന് വിളി, നോമ്പ് മുറിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരും. കണ്ടിരിക്കാനൊക്കെ വയ്യ. നീല ഇല്ല പറഞ്ഞു. നീ എന്നെ വെറുപ്പിക്കുക, വെറുപ്പിക്കുക, വെറുപ്പിക്കുക. ഗൈസ്, അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിന്റെ പരിപാടി കാണാനൊക്കെ ഉണ്ട്. അപ്പൊ നോമ്പ് തുറയേണ്ട കുറച്ച് പരിപാടി കാണാനൊക്കെ ഉണ്ട്. അപ്പൊ അതും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി നേരെ നമ്മുടെ കൊണ്ടുപോകുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയല്ല കേട്ടോ, കഴിക്കേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് നമ്മള് തന്നെ കഴിക്കും. വാങ്ങുമ്പോ തന്നെ കഴിക്കാം, നമുക്ക് നോമ്പില്ലല്ലോ. നോമ്പെടുക്കുന്ന ടൈം കഴിഞ്ഞു, ഇനി എടുക്കാൻ പറ്റില്ല. രാവിലെ 5 മണിക്ക് എടുക്കണം. ഓക്കെ, നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായിട്ട് വരാം. നോമ്പെടുത്തോണ്ടാണോന്ന് അറിയില്ല ഗൈസ്, മൊത്തത്തിലൊരു ഡൗണ് ഗൈസ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ എനർജി കുറവാണെങ്കിൽ ക്ഷമിക്കണം, കാരണം നോമ്പെടുത്തത് കൊണ്ടാണ്. സോ നമുക്ക് പോവാം ഗൈസ്. എനിക്ക് ജീവനില് കൊതിയുണ്ട്. ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഇത് നിന്റെ സിയറിംഗ്, ഇത് നിന്റെ വീല്. അല്ല മോറെന്ന് പറഞ്ഞാലും എടുത്തു തരും. അല്ലടാ അവന്, ആ പറ. ആരോടിക്കാ പറഞ്ഞൂടാ. ഓക്കെ സത്യം പറ പാട്ടവി ഹോട്ടലിൽ ജോലി കേൾക്കലടാ. സത്യം പറ.
നോമ്പ് പറഞ്ഞ ടൈമിങ് ആയിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വിഭവങ്ങൾ നിരത്തിയാണ് സമൃദ്ധമായ വിഭവ കുറച്ച് സംഭവം നിങ്ങളുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അടിച്ചു മാറാനുള്ള പരിപാടിയാണ്. അപ്പൊ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല. ഇതിൽ നോമ്പെടുത്തവരുണ്ട്, നമ്മളെ പോലെ നോമ്പെടുക്കാത്തവരുണ്ട്, കള്ള നോമ്പെടുത്തവരുണ്ട്, പലതരം ആൾക്കാരുണ്ട്, നോമ്പ് എടുക്കാത്തവരുണ്ട്. എന്നാലും നമ്മളില്ല, എല്ലാവരും ഒത്തൊരുമയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം സുഹൃത്തുക്കളെ. ഡയറ്റില്ലാതെ അപ്പൊ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങളൊന്ന് നോക്കിയിരുന്ന് കഴിക്കുന്നത് ഗൈസ്. നോമ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. നമ്മുടെ ജിത്തു കുട്ടൻ നോമ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതാണ്. എന്തോ നോമ്പ് പറഞ്ഞാൽ ഫുഡ് കഴിക്കാതെ രാവിലെ ഫുഡ് കഴിക്കാതിരിക്കാന്നാണ് ഒറ്റനോട്ടത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം അതിൽ കൂടെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം പ്രത്യേക സാഹചര്യത്തിൽ എടുക്കാൻ പറ്റില്ല. അതെ, ശരിക്കും നോമ്പ് പറയുമ്പോ 5 മണിക്ക് നോമ്പ് ഫുഡ് വെക്കും കഴിക്കും. ഇത്രയും ബേസിക് ആയി എനിക്കറിയില്ലോ. അതിന് പുറകിൽ എന്തൊക്കെ ഐതിഹ്യം ഉണ്ട്? ഗൾഫിലേക്ക് അറബിയുടെ കൂടെ ജീവിച്ച ചിന്നാട്ടൻ പറയുന്നതായിരിക്കും. എനിക്കിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ നോമ്പ് എന്ന് വെച്ചാല് ഈ നോമ്പ് എടുക്കുന്നത് ആ ഒറ്റൊരു ദിവസത്തേക്കാണ് ഇതിന്റെ ഐതിഹ്യം. പക്ഷെ അത് ഏത് ദിവസം ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു 30 ദിവസം എടുക്കുന്നത്. അതിനെ കുറിച്ച് എനിക്കറിയാം. സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഇതൊക്കെ ഉണ്ടാക്കി തന്ന രമ്യച്ചി, അമ്മ, അതുപോലെ തന്നെ മമ്മി. ഓ ആകെ ഉണ്ടാക്കി തന്ന ഈ മാഗി ആട്ടോ. ഓടുത്തു ഓടുത്തു തീർന്നു തീർന്നു. ഈ മാഗിയാണ് ആകെ ഉണ്ടാക്കി തന്നത്. എടാ എന്തിനാടാ പാവം. പിന്നെ നമ്മുടെ മമ്മി, മമ്മി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പഴംപൊരി രമേശി പഴംപൊരി കടയിൽ നിന്ന് വാങ്ങിത്തന്നിട്ടുണ്ടായിരുന്നു. ആ സാല കൊണ്ട് തരലുണ്ട്. ഇത് വേറെ കാര്യം പറയണേ. സാലേ സാല ഇപ്പൊ തന്നെ ദഹിച്ചു വരൂ. ഗായ്സ് പോണങ്ങളെ അഖിലണ്ണൻ മകനുണ്ട്. കുറെ നാളത്തെ മംഗലാപുരം ജീവിതത്തിന് ശേഷം നമ്മുടെ ചെക്കൻ വന്നിരിക്കുവാണ്. പറഞ്ഞോടുക്കി ദിവസേ ഇന്ന് നോക്കിയാ ശരിക്കും പറ. നാളെ തൊട്ട് ജിത്തുക്കൂട്ടണം അഖിലൂട്ടണം നോമ്പ് ട്രൈ ചെയ്യുന്നുണ്ട് പറഞ്ഞ ട്രൈ ചെയ്യണടാ. നോമ്പ് എടുത്തിനി ഈ മാസം എടുത്തിനാ? പൈസ മംഗലാപുരത്തിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നില്ലേ? ഈ മുഖം ഒന്ന് ഓർത്ത് വെച്ചോ. ഇങ്ങോട്ട് നോക്കണം. അല്ല പള്ളിയിൽ ഇതേപോലത്തെ മുഖം ഉണ്ടാവുമെന്ന് ഓർത്ത് വെക്കുക. സഞ്ജീവായിട്ട് ചാക്ക്. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതൊരു കൊച്ചു നോമ്പ് തുറ വീഡിയോ കാണാനൊക്കെ ആയിരുന്നു ഗൈസ്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പൊ ചെറിയൊരു വീഡിയോ ആയിരുന്നു മാത്രമല്ല, ഇപ്പൊ ഭയങ്കര ടയർഡാണ്. കാരണം രാവിലെ തൊട്ടേ ഫുഡ് കഴിക്കാതിരിക്കുവായിരുന്നു, പിന്നെ ഫുഡ് കഴിച്ചു. സോ നോമ്പ് കാണാൻ കിടക്കുന്നവർക്ക് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. അപ്പൊ അത്രക്കേലുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇറങ്ങുന്ന ദിവസം ഈദായിരിക്കും ഗൈസ്. അപ്പൊ ഐ ഹോപ്പ് അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകളുണ്ട്. സോ ബൈ ബൈ, സി യു.